ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഏവിങ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ഡ്രിങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കുലുക്കി സർബത്തും സോഡാ സർബത്തും. അപ്പൊ ഈസി ആയിട്ട് എങ്ങനെ ഇത് രണ്ടും നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാന്ന് നോക്കാം. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്കിന്നൊരു കുലുക്കി സർബത്ത് ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഷുഗർ സിറപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ പഞ്ചസാര ഇടുവാണെങ്കിൽ നമുക്കത് മെൽറ്റായിട്ട് കിട്ടത്തില്ല. അപ്പൊ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വലിയ സ്പൂണിന് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഈ 3 സ്പൂണ് നല്ല മധുരമുണ്ട്. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കുക. ഇനി ഈ വെള്ളവും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സായിട്ട് വരുന്നവരെ തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് ഈ പഞ്ചസാരയും വെള്ളത്തിലേക്ക് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ആ ഷുഗർ സിറപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ സബ്ജാ സീഡ് അല്ലെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഇത് നന്നായിട്ട് വലിച്ചെടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. കുലുക്കി സർബത്തിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര പാനി, ഐസ് ക്യൂബ്, പിന്നെ ഒരു പച്ചമുളക് വേണം. ഞാനൊരു 1.5 നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് ഇതാ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ കുലുക്കി സർബത്തിന്റെ ഷേക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്താൽ മതി. അപ്പൊ ഈ ബോട്ടിലാണ് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഷുഗർ സിറപ്പിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അപ്പം നാരങ്ങയുടെ നീരിനനുസരിച്ചാണ് നാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല നീരുള്ള നാരങ്ങയാണ്, അതുകൊണ്ട് ഞാൻ പകുതി 1 എണ്ണ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാം. ഇനി നമുക്ക് കസ്കസ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 5 ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുലുക്കിയെടുക്കാം. ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുലുക്കിയെടുക്കണം. ഞാനിത് 1 മിനിറ്റ് നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ദാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും തയ്യാറാക്കി നോക്കണം.
ഇനി നമുക്ക് സോഡ ഒഴിച്ചിട്ടുള്ളതും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഐസ് ക്യൂബ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പം ദാ നമ്മുടെ രണ്ടാമത്തെ സോഡ സർബത്തും റെഡി ആയിട്ടുണ്ട്. അപ്പൊ രണ്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ സോഡാ സർബത്തിൽ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതാണ് എടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.